एंदा मुदलाली मामा वेले पोयर कांगे गणपति कलितटल उंड विलिकना वेंडा ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം प्रवर्ति മത്സരിക്കാൻ വന്നതല്ല ഞാൻ പോണം അതിനു മുൻപ് എനിക്ക് ഇല്ല നീ പോകുന്നില്ല പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല जल मड़ीपोय पचू चल तेट पकड़ चेरकान श्रीराम നിന്റെ ഞങ്ങൾ അറിഞ്ഞു ഉപകാരം ചെയ്തവരെ ഞങ്ങൾ ഒരിക്കലും കൈവിടാറില്ല പണത്തിനെ നേരിടാൻ പണം തന്നെ വേണം കരുത്തിനെ നേരിടാൻ കരുത്തും ഇതിൽ കരുത്ത് നിനക്കുണ്ട് പണം ഞങ്ങൾക്കും നിന്നെ ഞങ്ങൾക്ക് വേണം പറയൂ പകരമായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് अच्छे अस्थित आरे विभव नी इवे एवड आ
അയ്യോ ഇതെന്ത് പറ്റി എന്താ പറ്റിയത് വേണ്ട ഇനി ഇവിടെ നിൽക്കണ്ട പേര് വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം വേണ്ടമ്മേ ഈ വീട് വിട്ട് ഇനി നമ്മൾ എങ്ങോട്ടും പോണില്ല അച്ഛന്റെ മുമ്പിൽ ഈ മകൻ തോറ്റട്ടേ ഉള്ളൂ ഇനി ഒരിക്കലും തോക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു വട്ടം കൂടി തോറ്റച്ച വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം ഗൗരി നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അതിനുവേണ്ടിയായിരിക്കണം എല്ലാ നീക്കങ്ങളും ഇടയ്ക്ക് വഴിമാറിപ്പോകരുത് ഇല്ല നമ്മൾ തുടങ്ങിയ ഫിനാൻസിംഗ് സ്ഥാപനങ്ങളും ഏറ്റെടുത്ത പത്രവും പുതുതായി വാങ്ങിയ കെട്ടിടവുമെല്ലാം നമ്മുടെ പദ്ധതിയുടെ ഭാഗങ്ങളാണ് അല്ലാതെ എന്നെ ഏൽപ്പിച്ച ജോലി 100% സത്യസന്ധമായി ഞാൻ ചെയ്യും അത് ചെയ്യണമെങ്കിൽ ആദ്യം എന്റെ നില ഭദ്രമാക്കിയല്ലേ പറ്റൂ അതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല ഒരിക്കലും നഷ്ടങ്ങളുടെ കണക്ക് പറയുന്ന ഒരു ഏജന്റ് ആയിരിക്കില്ല ഗൗരീശങ്കർ 1-10 ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരും കൂട്ടത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ കമ്പനി പിടിച്ചെടുക്കുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം അതിന് ഈ ചെറിയ പലിശ നിരക്കിൽ സ്വർണം പണികിടക്കുന്ന കച്ചവടവും അന്തിപത്രവും പുതിയ കെട്ടിടമൊക്കെ എന്തിനാ അല്ല ഈ ചിക്കിലി ചെലവാകുന്നോണ്ട് ചോദിച്ചതാണ് കേട്ടോ ആദ്യം സഹായിക്കുക പിന്നെ വിശ്വസിപ്പിക്കുക അതിനുശേഷം പിടിച്ചടക്കുക മനസ്സിലായില്ല അല്ലേ മുഴുവനായിട്ട് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അതിനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ താൻ എവിടെ എത്തിയനെ അപ്പോ ഇനിയാണ് നമ്മുടെ പ്രധാന നീക്കങ്ങൾ ആരംഭിക്കേണ്ടത് അതെ പിന്നെ നമ്മുടെ പത്രത്തിന്റെ ചുമതല ഗായത്രിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വെരി ഗുഡ് ഒരു പത്രപ്രവർത്തകന്റെ മകൾക്ക് പത്രമെന്നും ഹരമായിരിക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സർ എന്ത് ജോലി ചെയ്യാനും എനിക്കൊരു മടിയില്ല പക്ഷേ ഗൗരിയുടെ ഇപ്പോഴത്തെ നിലയം വല്ലതും നമ്മൾ നോക്കട്ടെ അത് വേണം പിന്നെ ശ്രീനേട്ടനും ഇല്ലേ ചില ഉത്തരവാദിത്തങ്ങള് അമ്മ ഗൗരിയോട് ശ്രീനേട്ടന്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ ഇതുവരെ അതിന് അവൻ വന്നാ നിന്നിട്ട് വേണ്ടേ എന്തായാലും അമ്മായി പറഞ്ഞ ഒരു ജോലി എനിക്ക് ശരിയാക്കി തരണം അളിയനാണെന്നുള്ള സ്ഥാനം ഞാൻ കാണിക്കല കൃത്യമായ ജോലി കൃത്യമായ ശമ്പളം എന്താ സിന്ധുന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ മതി അത് മതി അളിയൻ തിരിച്ചു വന്നോ എന്താ ഇനി അവിടെ വല്ല ജപ്തി പ്രശ്നം ഉണ്ടായോ പേടിക്കണ്ട ജപ്തി ഒഴിവാക്കാൻ വകുപ്പുണ്ട് ശ്രീരാമ നീ അളയിലിരിക്കുന്ന പാമ്പിന്റെ വായ് വെറുതെ കോലിട്ട് കുത്തല്ലേ അളിയൻ ഇപ്പൊ അടയിരിക്കുന്ന ആൾ ആടിമുടി അപകടം പിടിച്ചതാണ് സൂക്ഷിച്ചില്ലേ തലയും കുത്തി താഴെ വീഴും മനസ്സിലായില്ല കിണവ് തേയരുടെ കാറി ഞെളിഞ്ഞിരുന്ന് സവാരി എന്ന് കണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞ എനിക്ക് മെച്ചമുള്ളർത്തിയാ നിൽക്കും അതിലാരും വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല എനിക്കുണ്ട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും ഉത്തരത്തിലെ പല്ലിയെ പോലെ വീട്ടിലിങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്നത് അതെ പക്ഷേ സീനി ഇരുന്ന ഇരുന്നടുത്തിരിക്കും വീഴില്ല കാലി ലൂണാറായിരിക്കും ഇതിനെ ഇപ്പൊ മറുപടി പറയുന്നില്ല പറഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ടാ കാര്യം പറഞ്ഞപ്പോ വാല് മുറിഞ്ഞ പല്ലിയെ പോലെ പോകുന്ന പോക്ക് കണ്ടില്ലേ അമ്മേ ആ ദാ സിന്ധുവിന്റെ ജാതകം നാരായണൻ നാര് തന്നാ എന്തായി ആ പൊരുത്തം സൂപ്പർ ഇത്രയും നല്ല പൊരുത്തമുള്ള ജാതകം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലെന്നാ ജ്യോത്സ്യം പറഞ്ഞത് ആ ഓടിക്കറി പോലെ കുടിക്കാൻ എന്തെങ്കിലും എന്താ പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടോ അമ്മേ ആ അപ്പൊ ഞാൻ എന്താ ഗൗരിയോട് പറയേണ്ടത് എല്ലാം ഉറപ്പിച്ചോളാം പറ ഓക്കെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ